हा स्टूडेंट्स नमुक वाले चौदह वाले एलुप अवड़े चौदह रुकोण एबीसी त्रिकोण पी क्यू आर वे त्रिकोण ई रु त्रिकोण चल क्यों तुल्यमी तुम्हें एल्यो नमुक नोक गिवन द चौदह तुम्हें सैड आर्वे सैडल मनसोल तीर्चोण्यु सैड ूव अब प्रूव नमक मनसोण तुल्य त्रिकोण मनसो तुल्य त्रिकोण आया नमक अल्य त्रिकोण वशे अदोण ब्लू सैड ऑपिटल अवेल इवते ब्लू सैड इवे ग्रीन सैड ऑपिटलो आवड़े ग्रीन सैड ऑपिटल क्यूवल आंगि त्रिकोण मनसें वशमोण परगण सी डी एण परगण अवेण अवेदोण त्रिकोण परगण तुल्यया आोण तुल्य तेलिका पिया अल्यशे अद लक्ष्य त्रिकोण अस त्रिकोण तुल्य तेलिका अल्यों मूं क्यों तुल्यू क्यों तुल्य आलोच एंपोण मूं क्यों त्रिकोण मूं क्यों तुल्य पड़ा त्रिकोण तुल्यू नमक सैड्रिकोण पी क्यू सैड तुल्य चोरीो ई वलिए त्रिकोण एबीसी मूं वशं क्यू आ मूं वशं तुल्यों त्रिकोण तुल्य अदल्य वशण तुल्य अदू इवेण आर्ल्यूण एवड पचल अब इवे पचासीण क्यूवण तुल्य अल अब नोण त्रिकोण तुल्य अब अल्यता मनस इन नाकण वे वशं अल रुण तुल्य अब ई वशं तुल्य
അതിനൊരു കോണും ഇവിടെ വരുന്ന കോണും തുല്യാന്ന് കിട്ടി. പിന്നെ മറ്റേ കോണിന്റെ തുല്യത പറയണ്ടേ, ഈ ഒരു ചെറിയ കോൺ ഇവിടെ ഉണ്ടല്ലോ, ഈ ചെറിയ കോൺ ഇവിടെ ഉണ്ടല്ലോ, അത് തുല്യമാണ് നമ്മൾ പറയണം. അത് സ്ഥാപിക്കണം. അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എടുത്ത് നോക്ക്. ഇവിടെ വരുന്ന കോണ് 60 ഡിഗ്രി എന്ന് വിചാരിക്കുക, 60 ഡിഗ്രി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വരുന്ന കോണത്തിലായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മട്ട ത്രികോണത്തിന്റെ അകത്ത് ദിസ് ഇസ് എ റൈറ്റാംഗിൾ ട്രയാംഗിൾ ഇൻ വിച്ച് ഇഫ് വൺ ആംഗിൾ ഈസ് ഓഫ് മെഷർ 60, വാട്ട് വുഡ് ബി ദ അതർ അക്യൂട്ട് ആംഗിൾ, മറ്റേ അക്യൂട്ട് ആംഗിൾ എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അകത്ത് ഒരു അക്യൂട്ട് ആംഗിളും മറ്റേ അക്യൂട്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 90 കിട്ടണ്ടേ? ടോട്ടൽ 180 എന്ന് നിൽക്കേണ്ടായില്ല, ഇത് 90 ആയി. അതിനെ മാറ്റി നിർത്തി, സം ഓഫ് ദീസ് ടു അക്യൂട്ട് ആംഗിൾ മസ്റ്റ് ബി 90. ഈ ചെറിയ കോണുകൾ കൂട്ടിയാൽ, ന്യൂന കോണുകൾ കൂട്ടിയാൽ 90 കിട്ടണം, മട്ടത്രികോണം ആയതുകൊണ്ട്. ഇവിടെ 60 നിൽക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കണ്ടേ? അപ്പൊ ഇവിടെ 60 നിർത്തി ഇവിടെ എന്ത് വരും? അങ്ങനെ ഇവിടെയുള്ള ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. സോ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം കൺസിഡർ ദിസ് ട്രയാംഗിൾ, സ്മോൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ആദ്യം ഇത് രണ്ടും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് എടുത്തു. ത്രികോണങ്ങൾ തുല്യമാണെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അത് നമ്മൾ ഉപയോഗിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ട്രയാംഗിൾ പരിഗണിക്കുക. ഏത് ഈ ട്രയാംഗിൾ? ഏത് ട്രയാംഗിൾ? എ ഡി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ, എ ഡി സി എന്ന് പറഞ്ഞ ട്രയാംഗിളും ഈ ക്യൂ എസ് പി എന്ന് പറഞ്ഞ ട്രയാംഗിളും നമ്മൾ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. ചെറിയ രണ്ട് ട്രയാംഗിൾ പരിഗണിച്ചു. എന്നിട്ട് അതിനകത്ത് നമുക്ക് അറിയുന്ന കാര്യം, നമുക്ക് ഇവിടുത്തെ കോണ് ഇതിനെതിരെയുള്ള ഈ കോണും ഈ പച്ചക്കെതിരെയുള്ള കോണും തുല്യമായിരിക്കൂലേ? അവയല്ലേ പോയി ചേരും നോക്കി, ആ കോണിലെ പോയി ചേരും നോക്കിയാട്ടെ. അവിടെ വരുന്ന കോണ് എയിലുള്ള കോണല്ലേ ക്യൂയിലേക്ക് പോകുന്നത് അല്ലെ? അപ്പൊ പച്ചവശം പച്ചവശത്തോട് ചേരുമ്പോ പച്ചവശത്തിനെതിരെയുള്ള കോണുകൾ എന്തായിരിക്കണം? പരസ്പരം പോയി ചേർന്ന് നിൽക്കണം. അപ്പോ ഇവിടെ വരുന്ന ഈ പച്ചവശത്തിനെതിരെയുള്ള കോണ് ഈ പച്ചവശത്തിനെതിരെയുള്ള കോണും തുല്യമാണ്. അത് നമുക്ക് നേരത്തെ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് കിട്ടിയതാണ്. കോൺ എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പച്ചക്കെതിരെയാണ്, ഇവിടുത്തെ പച്ചക്കെതിരെ ക്യൂ ആണ്. തുല്യ ത്രികോണങ്ങളുടെ തുല്യ കോണ് വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. പിന്നത്തെ ഈ കോണ് തുല്യ എന്ന് പറയാനുള്ള മാർഗം, ഈ രണ്ട് കോണുകൾ തുല്യമായ 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും രണ്ടും തുല്യമായിരിക്കൂലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 90 - ആംഗിൾ A. 90 - ആംഗിൾ A എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ 60 ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. ഇവിടെയും 60 ആണ്, ഇവിടെയും 60 ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും 90 ഉണ്ടാക്കുന്ന 60 കുറച്ച പോലെ ഉണ്ടാവുക, 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും എത്ര തന്നെ ഉണ്ടാവുക? 90 ഉണ്ടാക്കുന്ന 60 കുറച്ച പോലെ ഉണ്ടാവുക. കാരണം ഇത് 60, ഇത് 60 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 90 - 60 ഇത് 90 - 60 അല്ലേ വരിക? അപ്പോൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ 90 - A എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90 അല്ലേ വേണ്ടത്? അപ്പൊ 90 ഉണ്ടാക്കുന്ന ഈ കോൺ ഒഴിവാക്കിയാൽ ഈ കോൺ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? 90 ഉണ്ടാക്കുന്ന ഇത് ഒഴിവാക്കിയാൽ ഈ കോൺ ആയിരിക്കില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ആംഗിൾ എ സി ഡി, ദാറ്റ് ഈസ് എ സി ഡി. 90 - A എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എ സി ഡി എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആണ്. സോ എ സി ഡി ഈസ് ഈക്വൽ ടു ദി അതർ ആംഗിൾ ഹിയർ. 90 - Q എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? ഈ ക്യു പി എസ് ആയിരിക്കില്ലേ? അതുകൊണ്ട് ദിസ് ആംഗിൾ ക്യൂ പി എസ് തുല്യമാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ന്യൂമറിക്കൽ എക്സാമ്പിൾ ഓർത്താ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60, ഇതിന് രണ്ടു കൂടി കൂട്ടി 90 ആവണം, ഇവിടെ രണ്ടു കൂടി കൂട്ടിയാൽ 90 ആവണം. അപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60, അതുകൊണ്ട് ഇവിടെ 30, ഇവിടെ 60 ആയാലും അവിടെയും 30. അപ്പൊ ഈ കോൺ, ഈ കോണും തുല്യം പറഞ്ഞൂടെ? അതേപോലെ ചിന്തിക്കണം. അപ്പോ ഇവിടെ ഇവിടെയുള്ള കോൺ തുല്യമാണ്, 60 ആണെന്ന് നമുക്കറിയില്ല, ഇത് രണ്ടും തുല്യമാണ്. എനിക്ക് 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാലും സെയിം ആയിരിക്കും. 90 ഉണ്ടാക്കുന്ന ഇത് കുറച്ചാൽ കിട്ടുന്ന ആളായിരിക്കും 90 ഉണ്ടാക്കുന്ന നമ്മള് ഈ എ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ സി കിട്ടും. ഇവിടെയോ 90 ൽ നിന്ന് ഈ ക്യൂ സബ്ട്രാക്ട് ചെയ്താൽ വിൽ ഗെറ്റ് ആംഗിൾ അറ്റ് പി ഇൻ ദ ട്രയാംഗിൾ. ഈ ചെറിയ ട്രയാംഗിളിന്റെ അകത്ത് ആംഗിൾ അറ്റ് പി കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൂന്നാം സൈഡ്, ഈ സൈഡ് പറയുന്നില്ല, നമുക്ക് ഒരു വശം അതിന് മേലെ രണ്ട് കോണുകളല്ലേ വേണ്ടേ? അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന സൈഡും ഇവിടുത്തെ പി ക്യൂ എന്ന സൈഡും ഈക്വൽ ആണ് നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ എ സി എന്ന് പറയുന്ന സൈഡ് പി ക്യൂനോട് ഈക്വൽ ആണ്, അവിടുത്തെ ഒരു സൈഡ് ഇവിടുത്തെ ഒരു സൈഡിനോട് ഈക്വൽ ആണ്. ഇതിന്റെ മേലെയുള്ള രണ്ട് ആംഗിൾസ് ഈ ഇതിന്റെ മേലെയുള്ള രണ്ട് ആംഗിൾസിന് ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ഈ ചെറിയ ട്രയാംഗിളും ഈ ചെറിയ ട്രയാംഗിളും എന്താണ്? ഈക്വൽ ട്രയാംഗിൾ ആണ് വരല്ലേ. അതുകൊണ്ട് ദേ ആർ ഈക്വൽ ട്രയാംഗിൾസ്. ആ ഒരു ഈക്വൽ ട്രയാംഗിൾ ആയതുകൊണ്ട് ദ സി ഡി എന്ന് പറയുന്ന സൈഡ് ആർക്ക് ഈക്വൽ ആയിരിക്കും? പി എസിന് ഈക്വൽ ആയിരിക്കൂലേ. അതുകൊണ്ട് ഈ ഓൾട്ടിറ്റ്യൂഡ് സി ഡിയും ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഈ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് പി എസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? ദീസ് ആർ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ്. രണ്ട് തുല്യ ത്രികോണങ്ങളുടെ അല്ലെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ് ഈ ത്രികോണവും ഈ ത്രികോണവും. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യമായ കോണുകളായത്, അവയ്ക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതും പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം കുറച്ചുകൂടി വലിയതായ ചോദ്യം ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ പ്രോബ്ലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.